Hello, welcome back to our channel. This video is going to be a thumbnail. I am going to share the baby girl symptoms. I am going to share the first symptom. Baby girls are carrying a full body weight gain. That is the end of the day. I was pregnant in the summer, 54 kg. Starting in the delivery, I was 66-67 hour range. Second time pregnant, I was 67. Second pregnancy, I was able to get a lot of sugar cravings.
എനിക്ക് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പൊതുവേ മധുരമുള്ള സാധനങ്ങളാണ് കൂടുതലും കഴിക്കാൻ താല്പര്യം. അത് പ്രഗ്നന്റ് ആയിരിക്കുന്നതിനേക്കാൾ മുമ്പും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ മധുരത്തിനോട് ഇങ്ങനെ പ്രിയം തോന്നി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സെക്കൻഡ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് അത് കൂടുതലും തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് എപ്പോഴും അങ്ങനെ മധുരമുള്ളത് എന്തെങ്കിലും വായിലിട്ടുകൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ. പിന്നെ ലഡു, ജിലേബി, അതുപോലെ ചോക്ലേറ്റ്സ്, അതുപോലെ കേക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊതിയായിരുന്നു, സത്യമാണ്. അത് പിന്നെ മോൾക്ക്, എനിക്ക് ഫസ്റ്റ് ആദ്യത്തെ മോളാണ്, അവൾക്ക് കൊണ്ടുവരുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവൾക്ക് വലിയ താല്പര്യമില്ല ഈ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും. അപ്പം അതവിടെ വയ്ക്കുമ്പോൾ അതൊക്കെ ഞാനാണ് കഴിച്ചത്. അഞ്ചാമത്തെ ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് മോർണിംഗ് സിക്നെസ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും ഉള്ളതാണ്. പക്ഷെ പലർക്കും പല രീതിയിലാണ് കാണുന്നതെന്ന് മാത്രം. അപ്പോൾ മോർണിംഗ് സിക്നെസ് എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള ഇത് മാത്രമല്ല, ചിലർക്ക് രാവിലെ ആയിരിക്കും കൂടുതലും ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നത്. ചിലർക്ക് വൈകുന്നേരം ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ചില മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവരായിരിക്കും, ചിലർക്ക് വോമിറ്റിംഗ് കുറവായിരിക്കും. പക്ഷെ വേറെ രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് മോർണിംഗ് സിക്നെസ് എന്ന് പറയുമ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്തിരുന്നു, ഒരുപാട് ടയർഡായിട്ട് തോന്നാം. എനിക്ക് രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തല കറങ്ങുന്ന പോലെ, എപ്പോഴും കിടക്കണ പോലെ, ഒരു ഉഷാറില്ലാത്ത പോലെ, അങ്ങനൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ അതാണ് നമ്മള് നാട്ടിലെ എല്ലാവരും പറയാ അങ്ങനെയാണ്. ഒരുപാട് ഛർദി ഉള്ളവർക്ക് ആൺകുട്ടികളായിരിക്കുന്നതാണ് പറയുക. പക്ഷെ എനിക്കധികം ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷെ മോർണിംഗ് സിക്നെസ് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിക്കായാലും സെക്കൻഡ് പ്രഗ്നൻസിക്കായാലും എനിക്ക് രാവിലെ ആയിരുന്നു കൂടുതലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്, മോർണിംഗ് സിക്നെസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു പെൺകുട്ടീനെ ആയിരിക്കാം. എനിക്ക് അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഹേർട്ട് ബേണിനെ കുറിച്ചാണ്, അതായത് നെഞ്ചിരിച്ചിലിനെ കുറിച്ചാണ്. എനിക്ക് ഞാൻ ആദ്യ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോഴും രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോഴും എനിക്ക് കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഈ ഹേർട്ട് ബേൺ എന്ന് പറയുന്നത്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോ എത്രത്തോളം ഹേർട്ട് ബേൺ ഉണ്ടായിരുന്നോ അതിനേക്കാളും ഡബിൾ ആയിരുന്നു എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് ഫസ്റ്റിൽ തന്നെ ഞാൻ പോയി പറഞ്ഞു, എനിക്ക് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഡോക്ടർ എഴുതി തരുകയും ചെയ്തു. ഹേർട്ട് ബേൺ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആർക്കെങ്കിലും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലപോലെ നെഞ്ചിരിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പറയണം, സിവിയർ ആയിട്ടുണ്ടെന്ന് തന്നെ പറയണം. ബേബി ഗേൾസിനെ ക്യാരി ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് ഹേർട്ട് ബേൺ ഇഷ്യൂസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഹേർട്ട് ബേൺ ഉള്ളവർക്ക് പെൺകുട്ടി ആയിരിക്കും എന്നുള്ള ഉറപ്പല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ കാര്യത്തില് എനിക്ക് ഫസ്റ്റിനും സെക്കൻഡിനും നല്ല പോലെ ഈ നെഞ്ചിരിച്ചിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ സിവിയർ ആയിട്ട് ഹേർട്ട് ബേൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേബി ഗേളിനായിരിക്കട്ടോ. ഇനി ഏഴാമത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മുതിർന്നവരായാലും ഡോക്ടേഴ്സ് ആയാലും ഒരുവിധം അറിയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞു കിടക്കണം. ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ കിടന്നാലും നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉറക്കം കിട്ടില്ല. എക്സ്പെഷ്യലി നമ്മൾ ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് ഒക്കെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാര് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞു കിടക്കുമ്പോഴാണ് കുഞ്ഞിനെ നല്ല ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞെടുക്കുമ്പോൾ ഞാൻ തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു. എപ്പോൾ എനിക്കറിയാം ഞാൻ ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്, എനിക്കും എൻ്റെ കുഞ്ഞിനും നല്ലത് ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞു കിടക്കുമ്പോഴാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ എത്രയൊക്കെ ഞാൻ ലെഫ്റ്റിൽ തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചാലും ഓട്ടോമാറ്റിക്കലി ഞാൻ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഞാൻ റൈറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും എപ്പോഴും കിടക്കാറ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കണം എന്ന് എപ്പോഴും പറയില്ല നമ്മുടെ അടുത്ത്. അപ്പം ഞാൻ എപ്പോഴെങ്കിലും റൈറ്റ് സൈഡിൽ തിരിഞ്ഞു കിടന്നാലും എൻ്റെ അടുത്ത് എൻ്റെ അമ്മയെല്ലാം വന്ന് പറയായിരുന്നു നീ ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞു കിടക്കാതാണ് കുഞ്ഞിനെ നല്ലതെന്ന് എപ്പോഴും പറയുന്നു. അപ്പം എനിക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമാവും പ്രശ്നമാവുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി ഫസ്റ്റ് പ്രഗ്നൻസിക്ക് റൈറ്റ് സൈഡിൽ കിടക്കുന്നതായിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ കൂടുതലും അങ്ങനെ കിടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് എനിക്ക് അങ്ങനെ കിടന്നു വന്നപ്പോൾ എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരും റൈറ്റ് സൈഡിലാണ് കിടന്നിരുന്നത്, അവർക്ക് ബേബി ഗേളായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ കിടക്കാൻ അധികം താല്പര്യമില്ല, റൈറ്റ് സൈഡിൽ കിടക്കാൻപോഴാണ് കൂടുതൽ സുഖം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെൺകുട്ടി ആവാനാണ് കേട്ടോ കൂടുതൽ ചാൻസ്. അപ്പൊ എന്റെ രണ്ട് പ്രഗ്നൻസി ടൈമിലും എനിക്ക് ഒരേപോലെ കോമൺ ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ് യൂറിൻ്റെ കളറും. അതായത് നമ്മുടെ യൂറിൻ്റെ കളറ് ഭയങ്കര പ്ലെയിൻ യൂറിൻ, അധികം യെല്ലോയിഷ് കളറില്ലാതെ ഡൾ യെല്ലോയിഷ് കളറായിട്ടുള്ള യൂറിനൊക്കെയാണ് നമുക്ക് കൂടുതലും പ്രഗ്നൻസി ടൈമിൽ കാണുന്നതെങ്കിൽ അത് പെൺകുട്ടികൾ ഉണ്ടാവാനുള്ള
ഒരു സിംപ്റ്റം ആയിട്ടാണ് കൂടുതലും പറയാം. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീറ്റൽ ഹേർട്ട് റേറ്റ് ആണ്. നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ നമുക്ക് മന്ത്ലി ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ സ്കാനിങ് എല്ലാം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ടെല്ലാം കിട്ടുമ്പോൾ നമുക്ക് FHR എന്ന് പറഞ്ഞിട്ട് ഒരു റേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഫീറ്റൽ ഹേർട്ട് റേറ്റ് ആണത്. ഈ FHR റീഡിംഗ് എന്ന് പറയുന്നത് 140നേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് എബോവ് 140 BPM ആണെങ്കിൽ പെൺകുട്ടികളാവാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്റെ കാര്യത്തിലും എനിക്ക് ഞാൻ എല്ലാ റിപ്പോർട്ട്സും ചെക്ക് നോക്കിയപ്പോ എനിക്കും അത് കറക്റ്റ് ആയിട്ട് തോന്നി. എന്റെ എല്ലാ റീഡിംഗും എബോവ് 140 ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതില് FHR റേറ്റിംഗ് റേറ്റ് ഒക്കെ നോക്കി നോക്കുക. എബോവ് 140 ആണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേബി ഗേളായിരിക്കാനാണ് കൂടുതൽ ചാൻസ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം കാരണം നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ്. നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ലെവല് കൂടുകയോ കുറയോ അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന കാരണമാണ് നമുക്ക് ഇത്രയും ചേഞ്ചസ് ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഇത്തരം ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർക്കും ഇതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബേബി ഗേൾസിനെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇസ്ട്രജൻ ലെവല് കുറച്ച് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി ബോയ്സിനെ ക്യാരി ചെയ്യുന്ന അമ്മമാരെക്കാളും. കുറച്ചുകൂടി കൂടുതലായിരിക്കും ബേബി ഗേളിനെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബേബി ഗേൾസിനെ ക്യാരി ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നമുക്ക് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ മൂഡ് സ്വിങ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും അറിയാം നമുക്ക് പീരീഡ്സ് ടൈമിലൊക്കെ നമുക്ക് നല്ല പോലെ മൂഡ് സ്വിങ്സ് ഒക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് നമുക്ക് പ്രഗ്നൻസി ടൈമിലും. പക്ഷേ ഇത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നു മാത്രം. അപ്പൊ എന്റെ കാര്യത്തിൽ മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നമ്മുടെ പീരീഡ്സ് സ്റ്റേറ്റിനോട് അടുത്തിട്ടുള്ള ദിവസങ്ങളിലാണ് എനിക്ക് കൂടുതൽ ഇത് അനുഭവപ്പെട്ടിരുന്നത്. എനിക്ക് നല്ല പോലെ ഇമോഷൻ ആവുന്ന പോലെ പെട്ടെന്ന് സങ്കടം വരിക, ദേഷ്യം വരിക, അതുപോലെ തന്നെ സന്തോഷം വരികയാണെങ്കിലും നല്ല പോലെ സന്തോഷം വരിക, അങ്ങനെ എക്സ്ട്രീം ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബേബി ഗേളിനായിരിക്കും കേട്ടോ. അപ്പൊ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതേ സിംപ്റ്റംസ് ഒക്കെ വന്നിട്ടും എനിക്ക് ബേബി ബോയ് ആണല്ലോ ഉണ്ടായതെന്ന് തോന്നാം. മറ്റു ചിലർക്ക് തോന്നാം ഇതേ സിംപ്റ്റംസ് വന്നിട്ട് എനിക്ക് ബേബി ഗേൾ തന്നെയാണ് ഉണ്ടായത്, ഇതെല്ലാം കറക്റ്റ് ആണെന്നും തോന്നുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും പെൺകുട്ടി ആയിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിലും എക്സെപ്ഷണൽ ആയിട്ട് കുറെ കേസസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാം നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഞാൻ എന്റെ രണ്ട് പ്രഗ്നൻസി ടൈമിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇത് പലർക്കും പല രീതിയിലായിരിക്കും കാണുക. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളിലെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്കും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നിട്ട് പെൺകുഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ കേട്ടോ. We'll be right back.